Hi, Assalamu alaikum. Ellavarkkum ende channel like swagatham. Appo naan innu rendu simple aayittulla rendu shake kala ta. Oru vaada items onnum cherkatha pettanu undakkan pattunna rendu shake kala aanu kaanichirunnu. Appo namukku nerittu video like pogam. Appo aadyamaayittana ningal ende channel kaanunnu onnu subscribe cheyidukkuva. Adodoppu thanne varuna bell icon koodi amarthi all on option koodi nokki kodukkuva ta. Adinayittu naan ivide rendu maanga tholiyokka kalanju nalla pazhutha maanga ta irinu vechittund. Appo naan adinu korchu eduthittullu. ഒരുപാട് മാങ്ങ എടുത്തിട്ടില്ല പകുതി മാങ്ങ എടുത്ത് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഇത് എടുക്കണേക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പാൽ വേണമെങ്കിൽ ഗ്ലാസിൽ തന്നെ വെച്ച് കത്തി വെച്ച് ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കുക അപ്പോൾ ഷേക്കാണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് രണ്ട് ബിസ്ക്കറ്റ് ചേർക്കാം വേണമെങ്കിൽ ബൂസ്റ്റ് ചേർക്കാം കേട്ടോ പക്ഷേ അപ്പോൾ ആ മാങ്ങയുടെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഇപ്പോൾ ഒന്നും ചേർക്കണില്ല ഇതേ രീതിക്ക് തന്നെ ഷെയ്ക്ക് ആക്കുകയാണ് അപ്പോൾ നമുക്കത് നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ അതായത് അടിച്ചപ്പോൾ നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ അടിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് കൂടുതലിടാം കേട്ടോ ഈ തിക്നെസ് ഇതിൽ കുറക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ രീതിക്ക് തന്നെയാണ് എടുത്തേക്കണത് നിങ്ങൾക്ക് ഇനി ഇതിന് മുകളിൽ ഐസ്ക്രീം വെച്ചോ അല്ലെങ്കിൽ നട്ട്സ് വെച്ചോ ഒക്കെ അലങ്കരിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഷെയ്ക്കാണ് അത് നല്ല ടേസ്റ്റും ആയിരിക്കും ആ മാങ്ങയുടെ പാലൊക്കെ കൂടെ വരുമ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു കപ്പ് പാലിൽ ഒരുപാട് മാങ്ങ ഇടരുത് അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും അതേസമയം ഒരു കപ്പ് പാലിൽ കുറച്ച് മാങ്ങ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് പിന്നെ അതിനോട് ബൂസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ തോന്നില്ല അപ്പോൾ ഇതാണ് മാംഗോ ഷേക്ക് ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു ആപ്പിൾ ഷേക്ക് കൂടി ഉണ്ടാക്കി നോക്കാം അത് വളരെ ടേസ്റ്റാണ് കേട്ടോ ആപ്പിൾ ഷേക്ക് അപ്പോൾ മാംഗോ ഷേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ രണ്ട് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഇതുപോലെ തന്നെ നല്ലപോലെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആപ്പിളും ഇപ്പോൾ ഷേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ രണ്ട് ആപ്പിൾ എടുക്കണ്ട കേട്ടോ മാങ്ങ പോലെ അത്രക്ക് കൊഴുപ്പുണ്ടാവില്ല ആപ്പിളിൻ്റെ ഷേക്കിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ആപ്പിളും ചെത്തിയെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്താണ് നമുക്കിത് നേരത്തെ ഇതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് പാലിൻ്റെ കവർ വേണമെങ്കിൽ നേരിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കാട്ടെ അപ്പോൾ നമ്മൾ വീട്ടിൽ പെണ്ണുങ്ങൾക്കാകുമ്പോൾ ഇത്തിരി മുറിച്ചെടുക്കാനൊക്കെ പാടല്ലേ അപ്പോൾ അതാണ് ഞാൻ ഗ്ലാസ്സിൽ വെച്ച് തന്നെ പാൽ കട്ടിയാക്കിയത് അപ്പോൾ പാലിൻ്റെ കവറിൽ തന്നെ നിങ്ങൾക്ക് വെച്ച് കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടിയാക്കി മുറിച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യും ഗ്ലാസ്സിൽ വെച്ചിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് സുഖമാണ് അത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് കത്തി വെച്ച് മുറിച്ചാൽ പെട്ടെന്ന് മുറിഞ്ഞു വരും ഇത് ഒരു 5-10 മിനിറ്റ് മുമ്പ് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിൽ വെച്ച് തന്നെ മുറിച്ചാൽ പെട്ടെന്ന് മുറിഞ്ഞിങ്ങോട്ട് പോരുന്നതാണ് അപ്പോൾ ഇതിലാവശ്യത്തിന് നമുക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ 4 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു ശകലം വെള്ളം വീത്തി കൊടുക്കുന്നുണ്ട് ഞാൻ വലിയ പീസാക്കിയിട്ടാണ് ആപ്പിൾ ഇട്ടേക്കണത് അതുകൊണ്ട് തന്നെ അടിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ 2-3 സ്ക്യൂബ് അല്ലെങ്കിൽ ഒരു 5-6 സ്ക്യൂബ് ഐസ് ക്യൂബ് തന്നെ നിങ്ങൾക്ക് ഇടാം അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ കുറുക്കി എടുക്കുക കേട്ടോ അപ്പോൾ ആപ്പിളിലെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് ഒന്നും കൂടെ ഷെയ്ക്കിൻ്റെ കുറുക്ക് കൂടി കിട്ടുന്നതാണ് പക്ഷേ ഇത് ഇങ്ങനെ കുടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ആപ്പിളിൽ പാലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിലെ ഷെയ്ക്ക് പോലെ തന്നെ ആക്കാം രണ്ട് ബിസ്ക്കറ്റ് ഇട്ടാൽ മതിയാവും ഇതിൽ ബൂസ്റ്റിൻ്റെ ആവശ്യം പോലും വരില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ രണ്ട് സിമ്പിളായിട്ടൊരു രണ്ട് ഷേക്ക് ഇഷ്ടമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ താങ്ക് യു ഫ്രണ്ട്സ്